പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിൽ ഹാനോക്കിനെ കുറിച്ച് നാം വായിക്കുന്നത് എന്താ? ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നെന്ന. അപ്പൊ കൂടെ നടക്കുന്ന ദൈവം ആരാണെന്നുള്ളൊരു വലിയ ബോധ്യം ഹാനോക്കിനും ഉണ്ടായിരുന്നു. എന്നാൽ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ കർത്താവ് ഉണ്ടായിട്ടും അവർക്ക് കർത്താവിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇതുപോലെ നമ്മുടെ ജീവിതാനുഭവങ്ങളിലും നമ്മുടെ കൂടെ നടക്കുന്ന കർത്താവിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഭാരങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, വെല്ലുവിളികൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ നിരാശരായി പോകുന്നത്. എന്നാൽ ഹാനോക്കിന് അറിയാമായിരുന്നു തൻ്റെ കൂടെ നടക്കുന്ന ദൈവം ആരാണെന്ന്. അതുകൊണ്ട് ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ചുവെന്ന. എങ്ങനെയാ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നത്? വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ ഹാനോക്ക് ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിച്ചു? വിശ്വാസത്താൽ. ഹാനോക്കിന് ദൈവത്തെ ഭയങ്കര വിശ്വാസമായിരുന്നു. അതുകൊണ്ട് ഹാനോക്ക് എന്താ ചെയ്തതെന്നറിയാമോ? തൻ്റെ ജീവിതത്തിന് നേരെ വരുന്ന എല്ലാ പ്രതിസന്ധികളും, എല്ലാ പ്രയാസങ്ങളും, എല്ലാ വെല്ലുവിളികളും കർത്താവിൻ്റെ കരങ്ങളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അദ്ദേഹം ഫ്രീ ആയിട്ട് നടക്കുക. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഹാനോക്കിൻ്റെ മുഖത്തൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. ഹാനോക്കിൻ്റെ മുഖത്ത് ടെൻഷനില്ല. കാരണം എന്താ? അദ്ദേഹം ഫ്രീയാ. കാരണം കൂടെ നടക്കുന്ന ദൈവത്തെ അദ്ദേഹത്തിന് ഭയങ്കര വിശ്വാസമാണ്. അപ്പം നമ്മൾ എന്തുകൊണ്ടായി ഭാരപ്പെടുന്നതെന്നറിയാവും? നമ്മൾ എന്തുകൊണ്ട് നിരാശരാകുന്നതെന്നറിയാവും? നമ്മുടെ കൂടെയുള്ള ദൈവത്തെ നമുക്ക് അത്ര കണ്ട് വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട്. എന്നാൽ പത്രോസ് പറഞ്ഞതുപോലെ, നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും അവൻ നിങ്ങളെ പുലർത്തും. ഇന്ന് നമുക്ക് ആ വചനം ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അതുകൊണ്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് പ്രിയരെ നമുക്ക് ഇന്ന് രാവിലെ നോക്കാം. ദൈവം നമ്മളെ അത്ഭുതകരമായി നടത്താൻ വിശ്വസ്തനാണ്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാക്കകളെ നോക്കിടുവിൻ, വീതയ്ക്കുന്നില്ല, കൊയ്ത്തുകളെ പുരയതിൽ നിറയ്ക്കുന്നില്ല. കാക്കകളെ നോക്കിടുവിൻ, വീതയ്ക്കുന്നില്ല, കൊയ്ത്തുകളെ പുരയതിൽ നിറയ്ക്കുന്നില്ല. വയലിലെ താമരകൾ വളരും നല്ലോ നന്നായി, വാനിലെ പറവകൾ പുലരും നല്ലോ. വയലിലെ താമരകൾ വളരും നല്ലോ നന്നായി, വാനിലെ പറവകൾ പുലരും നല്ലോ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോ. എനിക്കായി കരുതുവാൻ ഇകത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഇകത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. നല്ല പ്രഭാതം ദൈവം തന്നതിനായി സ്തോത്രം. ദൈവം ഞങ്ങൾ ഒരുമിച്ച് അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. കേൾപ്പിച്ചതായ ദൈവോചന പ്രകാരം ഞങ്ങളെല്ലാവരും അനുഗ്രഹത്തോടെ മുന്നേറുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ. ശാരീരികമായി, മാനസികമായി, ആത്മീയമായി എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ, ബലപ്പെടുവാൻ ദൈവം ഒന്ന് സഹായിക്കണമേ. നിരാശയോടിരിക്കുന്നവർക്ക്, വേദനയോടിരിക്കുന്നവർക്ക് സ്വർഗ്ഗം ആശ്വാസം പകരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങ് കരുതുന്ന ദൈവമാണ്, അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവമാണ് കർത്താവേ. അങ്ങയുടെ രംഗിൽ സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി. എല്ലാവരെയും ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.